നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമ നിരീക്ഷകരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നിരീക്ഷണം തന്നെയാണ്. ചാനൽ ചർച്ചകളിൽ എപ്പോഴും CPMനെ കടന്നാക്രമിക്കുന്ന ജയശങ്കർ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണം, രാഷ്ട്രീയ അവലോകനം, പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നു. പലയിടങ്ങളിലായി ആ വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പൊങ്കാലയും ആ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. ആ പ്രവചനം നമുക്കൊന്ന് കണ്ടുനോക്കാം. ശ്രീ ജയശങ്കർ, അതായത് രണ്ട് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായ ഒരു മുൻകൈ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു 90 സീറ്റോ അതിലധികമോ നേടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്കുണ്ടായ വിജയം അത് LDFന് കൊടുത്ത ആത്മവിശ്വാസത്തെക്കാൾ കൂടുതലായിട്ട് UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഏൽപ്പിച്ച ആഘാതം അതിഭയങ്കരമായിരുന്നു. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ, മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകലുന്നു എന്ന ഒരു പ്രതീതി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാണിച്ചു. ക്രിസ്ത്യൻ സമുദായമാണ് കോൺഗ്രസിന്റെ നട്ടെല്ല്. അത് നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാകും എന്ന ഒരു സാഹചര്യം. മൂന്നാമത്തത് BJP കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളവും ആഗ്രഹിക്കുന്നു. BJPയുടെ വോട്ടുകൾ കൃത്യമായിട്ട് BJPയുടെ പെട്ടിൽ തന്നെ വീഴുകയാണെങ്കിൽ ആ ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യത്തിൽ LDF ജയിക്കും. ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ പിന്നീട് ഈ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. മാറുന്നതിന്റെ പ്രധാന കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ ഇടതുമുന്നണി നടത്തിയ വലിയ ഒരു പരീക്ഷണമാണ്. അതായത് ജയിക്കാവുന്ന സീറ്റുകളിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. നിസാരമായിട്ട് ജയിക്കാവുന്ന സീറ്റ് പല സീറ്റുകളും വലിയ ആശയക്കുഴപ്പത്തിലേക്കും ആശങ്കയിലേക്കും കൊണ്ടുപോയി. ചില സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് അവർ തന്നെ അംഗീകരിക്കുന്നു. അങ്ങനെ വലിയ ഒരു അനുകൂല സാഹചര്യം പ്രതികൂലമാക്കി എടുക്കുന്നതിൽ നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ ബുദ്ധിരാക്ഷസന്മാരായ നേതാക്കന്മാർ വിജയിക്കും. അതിന് അപ്പോഴും ഇടതുപക്ഷക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനേക്കാൾ വഷളന്മാരായ ആളുകളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ വലിയ ഒരു പരീക്ഷണത്തിന് മുതിരുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ കളങ്കിതരായ ആളുകൾ അല്ലെങ്കിൽ വേതാളങ്ങൾ, ഭൂമിക്ക് ഭാരമായി തീർന്ന ആളുകളെ മാറ്റുകയും ആ സ്ഥാനത്ത് ചെറുപ്പക്കാർ, പുതുമുഖങ്ങൾ, ഇതുവരെ അഴിമതി നടത്താൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പുതിയ നിരയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഇവരെല്ലാവരും ജയിക്കുന്നല്ലേ പറഞ്ഞു, പക്ഷെ ഈ സ്ഥാനാർത്ഥികളിൽ പലരും അന്യത അസാധ്യമായ മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ മത്സരം സംഘടിപ്പിക്കും. അതുകൊണ്ട് ചില സീറ്റുകളെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിജയിക്കാൻ കഴിയും. പിന്നെ ആഴക്കടൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തീരപ്രദേശത്തുണ്ടായ വലിയ ആശയക്കുഴപ്പം അത് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാമുഖ്യമുള്ള വൈപ്പിൻ അല്ലെങ്കിൽ കൊച്ചി, അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ആലപ്പുഴ, ഹരിപ്പാട്, അങ്ങനെ കരുനാഗപ്പള്ളി, കുണ്ട്ര, ചാവറ, കൊല്ലം വരെയുള്ള പ്രദേശങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടാതെ പോയ കുറെ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് കിട്ടും. ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ. ഓക്കെ, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.